മദീന ഇമാമിന്റെ പ്രസംഗം വളരെ ഷോർട്ടാണെങ്കിലും നിങ്ങൾ നേരിട്ട് കേട്ടതാണ്. ഷെയ്ഖ് അഹമ്മദ് താലിബാണ് എന്ന് പ്രസംഗിച്ചത്. അദ്ദേഹം വൽ അസ്ർ എന്ന സൂറത്തിന്റെ ഷോർട്ടായ ഭാഗമാണ് പറഞ്ഞത്. ഷാഫി ഇമാമ പറഞ്ഞ ശൈലിയുണ്ട്. അദ്ദേഹം അത് പറയുകയുണ്ടായി. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിയാദു സാലിഹീനിൽ പറയുന്നുണ്ട് ആ വാക്ക്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്ത് അൽ അസ്ർ മാത്രമാണ് നമുക്ക് സദുപദേശം നൽകാൻ വേണ്ടി ഇറക്കിയതെങ്കിൽ അത് മതിയായിരുന്നേനെ. അത്രയും അർത്ഥഗാംഭീര്യതയാണ് വൽ അസ്ർ കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാൻ ജീവിച്ച് മരിക്കാൻ, അള്ളാഹുവിന്റെ വിധി വിലക്കൽ ജീവിതത്തിൽ പകർത്താൻ, അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കാൻ, അള്ളാഹ് സമർപ്പണ ബോധത്തോടു കൂടി ജീവിക്കാൻ, അള്ളാഹുവിന് ആരാധനയുടെ എല്ലാം സമർപ്പിക്കാൻ തീരുമാനിച്ചതായ വ്യക്തിയായ ആ സത്യവിശ്വാസിയായ ആ സത്യവിശ്വാസിനിയായ മനുഷ്യനൊഴിച്ച്, മുഅ്മിനീങ്ങൾ ഒഴിച്ച്, ഇല്ലല്ലദീന ആമനു പിന്നാരാണ് വഅമിലുസ് സാലിഹാത്ത് ആ വിശ്വാസത്തെ ആധാരമാക്കി സൽക്കർമ്മങ്ങൾ ചെയ്തതായ വ്യക്തികൾ ഒഴിച്ച്. അപ്പോൾ മുഅ്മിനാവുക, സൽക്കർമ്മം ചെയ്യുന്ന ആളാവുക, വതവാസൌ ബിൽ ഹഖ് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഞാനും എൻ്റെ ഭാര്യ ഒരു തട്ടാനും എന്ന പ്രശ്നമായി ജീവിക്കലല്ല, ഞാൻ നന്നായതുപോലെ, ഞാൻ നല്ലത് ചെയ്യുന്നത് പോലെ മറ്റുള്ളവരും നന്നാവണം എന്ന ബോധത്തോടു കൂടി മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുക, അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ദഅവത്ത് നടത്തുക, ഉപദേശങ്ങൾ നൽകുക, ഗുണകാംക്ഷിയായി മാറുക. ആ ദഅവത്ത് ഏതെല്ലാം രൂപത്തിൽ നടപ്പാക്കാൻ പറ്റുന്നുണ്ട് ആ രൂപത്തിലെല്ലാം നടപ്പാക്കാൻ വേണ്ടി തീരുമാനിക്കുക. അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ പ്രയാസം അനുഭവിക്കേണ്ടി വരും, അപ്പോൾ പ്രശ്നമുണ്ടാവേണ്ടി വരും. അപ്പോഴോ വതവാസൌ ബിസ്സബർ ക്ഷമയും കൈക്കൊള്ളും അങ്ങുമിങ്ങും. അപ്പോൾ ക്ഷമയും കൈക്കൊള്ളേണ്ടി വരും ദഅവത്ത് മേഖലയിൽ. ഈ നാല് കാര്യം ഒരാളിലില്ലെങ്കിൽ അവൻ നാശത്തിലാണ് 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 എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു അൽ അസ്ർ എന്ന സൂറത്തിലൂടെ ഖുർആനിൽ പറഞ്ഞ ആ ഭാഗത്തിനെ വിശദീകരിക്കുകയായിരുന്നു ഇന്ന് മദീന ഇമാമ്. അതനുസരിച്ചിട്ട് നമുക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ൊണ്ട് വൽ അസ്ർ എന്ന സൂറത്തിന്റെ അകത്തുള്ളതായ നാല് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ നാം എല്ലാവരെയും, എന്റെ ശബ്ദം കേൾക്കുന്നവരെയും, ലോക മുസ്ലിങ്ങളെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ലോകത്തിൽ എവിടെയുള്ള പ്രയാസമാണെങ്കിലും, എവിടെയുള്ള മുസ്ലിങ്ങൾക്കുള്ള പ്രയാസമാണെങ്കിലും, വിശിഷ്യ ഇന്ത്യയിലുള്ളതായ മുസ്ലിങ്ങൾക്കുള്ള പ്രയാസത്തെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ദൂരീകരിക്കട്ടെ, ദൂരീകരിക്കട്ടെ, ദൂരീകരിക്കട്ടെ.